നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ലക്ഷ്മി ദേവിയുടെ കൃപ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകർ, ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് എപ്പോഴും സർവ ഐശ്വര്യവും വന്നു ചേരും. ഒരുപക്ഷെ അങ്ങനെ ഒരു ഐശ്വര്യം ഇവർക്ക് വരാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ യഥാവിധി പരിഹാരങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. ഏറ്റവുമധികം ഭാഗ്യം ഈ നക്ഷത്രജാതകർക്കാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇവർക്കൊപ്പം എന്നും ഉണ്ടാകും. ആ ഭാഗ്യ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇവർക്ക് എപ്പോഴും ഭാഗ്യമാണ്, എപ്പോഴും ലക്ഷ്മി ദേവിയുടെ കൃപ കടാക്ഷം എപ്പോഴും ഈ നക്ഷത്രജാതകർക്ക് ഒപ്പമുണ്ടാകും. നാല് രാശിയിലെ ഈ നക്ഷത്രജാതകർ എന്ത് വിചാരിച്ചാലും സാധ്യമാകും. പരിഹാരം ചെയ്യണം. എന്താണ് പരിഹാരമെന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബ ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ കുടുംബമോ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദുഷ്ടപ്രവൃത്തികളോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന തിക്താനുഭവങ്ങളായിരിക്കാം ഈ ഒരു ജന്മത്തിൽ ഇവർ അനുഭവിക്കുന്നത്. അതിനും പരിഹാരമുണ്ട്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ കുടുംബക്ഷേത്രത്തിൽ ഒരു മാസത്തിൽ ഒരു തവണ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറും, ദുരിതങ്ങളൊക്കെ മാറും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. ലക്ഷ്മി ദേവിയുടെ കൃപ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ധനപരമായി ഈ നക്ഷത്രജാതകർ ഏറെ നേട്ടങ്ങളുണ്ടാക്കും. ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രജാതകർക്ക്. എല്ലാ രീതിയിലും ഐശ്വര്യമുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ആ നക്ഷത്രജാതകർ ആരാണ്, അവർക്ക് ഏതെല്ലാം രീതിയിലാണ് ഭാഗ്യം വന്നു ചേരുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ അവരുടെ സമയം എന്താണ്, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതം മാറി മറിയും, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഭാഗ്യമാണ്. ഈ നക്ഷത്രജാതകർ ബുദ്ധിശാലികളും കഠിനാധ്വാനികളുമാണ്, സത്യസന്ധരാണ്. ഇവരുടെ സത്യസന്ധത പലപ്പോഴും സംശയിക്കപ്പെടാവുന്നതുമാണ്. എല്ലാവർക്കും സംശയമാണ് ഇവരുടെ സത്യസന്ധതയിൽ. ഇവരെന്ത് കാണിച്ചാലും അത് ശരിയാണോ, ഇവൻ യഥാർത്ഥമായിട്ടാണോ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ യഥാർത്ഥമായിട്ടാണോ പറയുന്നത്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് വളരെ ഏറെ ഉയർച്ചയിൽ എത്തും. സാമ്പത്തികമായി ഈ നക്ഷത്രജാതകർ എപ്പോഴും മുന്നിലായിരിക്കും. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ സാമ്പത്തികമായി മുന്നിലായിരിക്കും. വെല്ലുവിളികൾ ധാരാളമുണ്ടാകും. എന്നാൽ ഇവർക്ക് സമ്പത്തിനും ഐശ്വര്യത്തിനും യാതൊരു കുറവും ഈ നക്ഷത്രജാതകർക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇവരുടെ കഠിനാധ്വാനമില്ലായ്മ കൊണ്ട് മാത്രമാണ് എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ ചില ദോഷങ്ങൾ ഇവർക്കുണ്ട് എന്ന് പറയാം. കഠിനാധ്വാനികളാണ്, ഒരുപാട് ഭാഗ്യമുള്ളവരാണ്, ഒരുപാട് രക്ഷപ്പെടേണ്ടവരാണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ എന്നും സാമ്പത്തികമായി മുന്നിലായിരിക്കും. മുന്നിലാകുവാനുള്ള എല്ലാ ഭാഗ്യവും സൗഭാഗ്യവും ഇവർക്കുണ്ട്. ഇവർ അത്തരം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രജാതകരും മിടുക്കരാണ്. ഒപ്പം ഭാഗ്യം, എളിമ, ഹൃദയം കീഴടക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ലക്ഷ്മി ദേവിക്ക് ഇവരുടെ മേൽ പ്രത്യേക കൃപയുണ്ട്. പണത്തിന് ഒരു കുറവും അതുകൊണ്ട് വരില്ല. ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സാധിക്കും. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ്. ഏത് കാര്യവും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക. കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും. അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും ഇവർക്ക് ശല്യമുണ്ടാകും. നിർബന്ധ ബുദ്ധി നിങ്ങൾക്ക് കൂടുതലാണ്. അത് ശ്രദ്ധിച്ച്
മുൻകരുതൽ എടുക്കുക, മുന്നോട്ട് പോകുക. തീർച്ചയായും ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകയിരം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം വന്നു നിറയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ഇവർ മിടുക്കരാണ്. ഒപ്പം ഭാഗ്യം, എളിമ, ഹൃദയം കീഴടക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ലക്ഷ്മീദേവിയുടെ കൃപ എപ്പോഴും ഇവരുടെ മേൽ പ്രത്യേകമായുണ്ട്. പണത്തിനൊരു കുറവും വരില്ല. അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടക രാശിയിലെ പുണർതം, പൂയം, ഐദ്യം എന്നീ നക്ഷത്ര ജാതകരാണ്. ജ്യോതിഷപ്രകാരം ഇവർക്കൊപ്പം ഭാഗ്യം എപ്പോഴും ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്തവരാണ്, ബുദ്ധിശാലികളാണ്. ഇവരുടെ ജീവിതത്തിൽ സമ്പത്തിനും ഐശ്വര്യത്തിനും യാതൊരു കുറവും ഉണ്ടാകുകയില്ല. കുടുംബകാര്യത്തിൽ ചില അസ്വസ്ഥതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ കരുതലോടെ ചെയ്യുക. സാമ്പത്തിക പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട്. ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും, ജനപിന്തുണയുണ്ടാകും. അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവം, ആരെയും അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവം അല്പം കുറയ്ക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. എന്നാൽ ഇവർക്ക് ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. കർക്കിടകൻ രാശിയിലെ പുണർതം, പൂയം, ഐല്യം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ സാധിക്കും. ഒരു ബാങ്കിലൊക്കെ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയേറെയാണ്. ഒപ്പം ഭാഗ്യക്കുറിയൊക്കെ വന്നു ചേരുവാനും ഭാഗ്യക്കുറി അടിക്കുവാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കർക്കിടക രാശിയിലെ പുണർതം, പൂയം, ഐല്യം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഉണ്ടാകും. ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ടാകും. സമ്പത്തിനും ഐശ്വര്യത്തിനും യാതൊരു കുറവുമില്ലാത്ത മറ്റൊരു മൂന്ന് നക്ഷത്ര ജാതകരാണ് മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകർ. ഇവർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും. ജീവിതത്തിൽ വിജയമുണ്ടാകും. ആഗ്രഹിക്കുന്ന പോലെ വലിയ ഉയരത്തിലെത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ മഹാഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തം ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്ന നിങ്ങളുടെ ആ വലിയ പ്രതിബദ്ധത നിങ്ങൾ സാക്ഷാത്കരിക്കണം. ഏത് കാര്യവും ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വന്നേക്കാം. അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കുക. നിങ്ങളുടെ മുന്നിലുള്ള മാർഗങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ് എന്ന് ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യുക. കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കുവാനുള്ള എല്ലാ സൗഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും. മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. അതുപോലെ കണ്ണന് കദളിപ്പഴം നേദിക്കുക. ശിവക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക. ശിവന് ധാര നടത്തുക ഒക്കെ ചെയ്യുക. പ്രത്യേകിച്ചൊരു കാര്യം മറക്കണ്ട, നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നെയ്വിളക്ക് കത്തിക്കുവാൻ മറക്കരുത്. മറക്കരുത്. ഓടിൻപടി വിളഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൻ തൂവെള്ളി ചെറു